നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം ശ്രീരാജൻ തുവാര എഴുതിയ ചട്ടമ്പി സ്വാമികൾ ജീവിതവും സന്ദേശവും എന്ന കൃതിയിലെ വിജ്ഞാനദാഹിയായ വിപ്ലവകാരി എന്ന 9-ാം അധ്യായമാണ്. നിങ്ങൾക്ക് പഠിക്കുവാനുള്ള അവസാന പാഠവുമാണിത്. സാമാന്യം ദീർഘമായ ഒരു അധ്യായമാണിത്. ഈ അധ്യായത്തിൽ പ്രധാനമായും പ്രതിപാദിച്ചിരിക്കുന്നത് സ്വാമികളുടെ ഓർമ്മശക്തിയെക്കുറിച്ചും പുത്തേഴത്ത് നാരായണമേനോൻ സ്വാമികളുടെ ഓർമ്മശക്തിയെ പരീക്ഷിച്ച കാര്യം, സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യത്തെക്കുറിച്ച്, സ്വാമികൾ ഏതെല്ലാം ശാസ്ത്ര മേഖലകളിലാണ് പ്രധാനമായും വ്യാപരിച്ചിരുന്നത്, വാദ്യോപകരണങ്ങളിലുള്ള സ്വാമിയുടെ വൈദഗ്ധ്യം, ചിത്രരചനയിലുള്ള പാഠവം, ദേശനാമങ്ങളെക്കുറിച്ച് സ്വാമികൾ നടത്തിയ പഠനങ്ങൾ, ചട്ടമ്പി സ്വാമികളുടെ സാഹിത്യ കൃതികളുടെ സവിശേഷതകൾ എന്നിവയെക്കുറിച്ചെല്ലാമാണ് ഈ പാഠഭാഗത്ത് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. അധ്യായം 9, വിജ്ഞാനദാഹിയായ വിപ്ലവകാരി. ചട്ടമ്പി സ്വാമികളുടെ കാലത്ത് സംസ്കൃത ഭാഷയിൽ അറിവില്ലാത്തവർക്ക് ജീവിക്കുവാൻ അസാധ്യമായ ഒരു അവസ്ഥയായിരുന്നു നിലനിന്നിരുന്നത്. ജ്യോതിഷവും മന്ത്രവാദവും വൈദ്യവും ആർക്കും പഠിക്കാമായിരുന്നു എങ്കിലും വേദാന്തവും വ്യാകരണവും മറ്റും ബ്രാഹ്മണർക്കു മാത്രമേ പഠിക്കുവാൻ അനുവാദമുണ്ടായിരുന്നുള്ളൂ. വിലക്കപ്പെട്ട ഈ അറിവ് നേടി ആത്മജ്ഞാനം ലഭിക്കുന്നവരെ മുന്നിതുല്യരായി കണക്കാക്കിയിരുന്നു. വിലക്കപ്പെട്ട വേദ വിജ്ഞാന ഭണ്ഡാരത്തിലേക്ക് കടന്നു ചെന്ന് അതെല്ലാം തൻ്റെ പ്രതിഭ കൊണ്ട് സ്വായത്തമാക്കിയ മഹാഗുരുക്കന്മാരിൽ ഒരാളാണ് നവോത്ഥാന കേരളത്തിൻ്റെ സൗമ്യ വിപ്ലവകാരിയായ ചട്ടമ്പി സ്വാമികൾ. അദ്ദേഹത്തിൻ്റെ ജന്മസിദ്ധമായ ഓർമ്മശക്തി, അതിശയകരമായ സകലകലാ വല്ലഭ ചൈതന്യം അദ്ദേഹത്തിന് പ്രദാനം ചെയ്തു. അക്കാലത്തെ കേരളത്തിലെ വൈജ്ഞാനിക സമ്പന്നരായ പ്രതിഭകളിൽ സ്വാമികൾക്ക് സമശീർഷനായിരുന്നു കൈക്കുളങ്ങര രാമവാര്യർ എന്ന മഹാപണ്ഡിതൻ. ഇരുവരുടെയും പ്രതിഭാവിലാസം അടുത്തറിയാവുന്ന കൊടുങ്ങല്ലൂർ കൊച്ചുണ്ണിത്തമ്പുരാന്റെ അഭിപ്രായമാണിത്. സ്വാമികളുടെ ഓർമ്മശക്തിയെ പ്രഗത്ഭ പണ്ഡിതൻ പുത്തേഴത്ത് നാരായണമേനോൻ പരീക്ഷിക്കുകയുണ്ടായി. സ്വാമിക്ക് അറിയാത്ത ഇംഗ്ലീഷ് ഭാഷയായിരുന്നു പരീക്ഷണമെങ്കിലും സ്വാമികൾ അതിലും വിജയിച്ചു. സംശയങ്ങൾ പരിഹരിച്ചു കൊടുക്കുന്ന സ്വാമികളുടെ രീതി രസാവഹമായിരുന്നു. വടക്കൻ പറവൂരിലെ എടത്തിൽ വീട്ടിൽ താമസിച്ചപ്പോൾ ഒരു തിരുമുൽപ്പാടുമായുണ്ടായ സംവാദം അതിന് ഉദാഹരണമാണ്. മുൻജന്മത്തെക്കുറിച്ചുള്ള തിരുമുൽപ്പാടിൻ്റെ സംശയം ലളിതവും രസകരവുമായി അദ്ദേഹം പരിഹരിച്ചു. സ്വാമിയുടെ ശിക്ഷ്യനായ ആറന്മുള നാരായണ വൈദ്യൻ നിത്യവും പരമാനന്ദ സ്വരൂപനായ ആത്മാവിനെ ധ്യാനിച്ചിട്ടും ആനന്ദം അനുഭവപ്പെടുന്നില്ല എന്ന് ആവലാതിപ്പെട്ടപ്പോൾ, മനസ്സിലിരിക്കുന്നതെല്ലാം പോയതിന് ശേഷമല്ലാതെ അതൊരിക്കലും അനുഭവപ്പെടുകയില്ല എന്നായിരുന്നു സ്വാമിയുടെ മറുപടി. വേദത്തിൻ്റെ അവിഭാജ്യഘടകമായ വ്യാകരണം അഭ്യസിക്കുന്നതിൽ അലിഖിതമായ നിരോധനമുണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് സ്വാമികളുടെ ജനനവും വിദ്യാഭ്യാസവുമെല്ലാം. എങ്കിലും ന്യായം, വ്യാകരണം, വേദാന്തം, മീമാംസ,
മുതലായവ സ്വാമികൾ സ്വായത്തമാക്കി എന്ന് മാത്രമല്ല, ഇലക്കണശാസ്ത്രവും പാണിനീയ സൂത്രങ്ങളും അടിസ്ഥാനമാക്കി സമർത്ഥമായ വ്യാഖ്യാനങ്ങൾ അദ്ദേഹം തയ്യാറാക്കി. ഇരിഞ്ഞാലക്കുടയിൽ സ്വാമികൾ താമസിക്കുന്ന കാലത്ത് പണ്ഡിതനായ ഒരു ശാസ്ത്രികൾ സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യം പരീക്ഷിക്കുവാനെത്തി. എന്നാൽ സ്വാമികളുടെ വ്യാകരണ പാണ്ഡിത്യത്തിന് മുന്നിൽ ആ വൈയാകരണൻ പരാജയം സമ്മതിച്ചു. മനുഷ്യോൽപ്പത്തിക്കും ഭാഷോൽപ്പത്തിക്കും തമ്മിലുള്ള സാമ്യത്തെക്കുറിച്ച് സ്വാമികൾ വിശദമായി ശാസ്ത്രികളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. തർക്കശാസ്ത്രവുമായി ബന്ധപ്പെട്ട നിരവധി ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടുള്ള സ്വാമികൾ കർക്കശക്കാരനായ ഒരു താർക്കികനായിരുന്നു. അന്നഭട്ടിയത്തിന് തർക്ക രഹസ്യരത്ന എന്ന ലളിത സുന്ദരമായ മലയാള വ്യാഖ്യാനവും സ്വാമികൾ രചിച്ചിട്ടുണ്ട്. സ്വാമികളുടെ സിദ്ധികളെ ശരിക്കും അടുത്തറിഞ്ഞ വ്യക്തിയായിരുന്നു ചിന്തകനും പണ്ഡിതനും സ്വാമികളുടെ ആശ്രിത വത്സലനുമായിരുന്ന പന്നിശ്ശേരി നാണുപിള്ള. പാശ്ചാത്യ ദാർശനികരുടെ ചില സിദ്ധാന്തങ്ങൾ ഉപയോഗിച്ച് നാണുപിള്ള സ്വാമികളെ പരീക്ഷിക്കാൻ ഒരുങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തെക്കുറിച്ച് ബോധ്യമായപ്പോൾ ശ്രീ നാണുപിള്ള അതിൽ നിന്നും പിൻവാങ്ങി. ജ്യോതിഷം, വൈദ്യം, മന്ത്രവാദം തുടങ്ങി എല്ലാ ശാസ്ത്രമേഖലകളിലും സ്വാമികൾ കൈവച്ചു നോക്കി പ്രാഗൽഭ്യം തെളിയിച്ചിരുന്നു. ഒരു മന്ത്രവാദിയായി പ്രവർത്തിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. മൃഗബലിക്ക് പകരം കുമ്പളങ്ങ ഉപയോഗിച്ച് അത്തരം കർമ്മങ്ങൾ ചെയ്യണം എന്നായിരുന്നു സ്വാമികളുടെ അഭിപ്രായം. ആയുർവേദത്തിൽ അഗാധജ്ഞാനമുണ്ടായിരുന്ന സ്വാമികൾ ഒരുവിധപ്പെട്ട രോഗങ്ങൾക്കെല്ലാം ഒറ്റമൂലി പ്രയോഗത്തിലൂടെ ശമനം ഉണ്ടാക്കിയിരുന്നു. തത്വശാസ്ത്രവും മർമ്മശാസ്ത്രവും നന്നായി അറിയാമായിരുന്നു സ്വാമികൾക്കെങ്കിലും ആവശ്യ സന്ദർഭങ്ങളിൽ പ്രതിരോധത്തിന് മാത്രമാണ് സ്വാമി ഇവ ഉപയോഗിച്ചിരുന്നത്. സകലകല വല്ലഭനായിരുന്ന സ്വാമികൾക്ക് സംഗീതത്തോടും സംഗീത ഉപകരണങ്ങളോടും സവിശേഷമായ പ്രതിപത്തിയുണ്ടായിരുന്നു. നല്ലൊരു സംഗീതജ്ഞൻ ആയിരുന്ന അദ്ദേഹം തൻ്റെ സംഗീതോപകരണങ്ങൾക്ക് അഗസ്ത്യൻ, ചിരുത, രുക്മിണി എന്നൊക്കെ പേരിട്ടിരുന്നു. തന്ത്രിവാദ്യങ്ങളെക്കാൾ തുകൽവാദ്യങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്ന അദ്ദേഹത്തിന് ഹിന്ദുസ്ഥാനി, കർണാടക ശൈലികളോട് നല്ല താല്പര്യമുണ്ടായിരുന്നു. അതിസമർത്ഥമായി ചെണ്ടയും ഇടക്കയും ഗിഞ്ചിറയും വായിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. ഒരിക്കൽ സ്വാമികളോട് അല്പം അനാദരവ് പ്രകടമാക്കിയ തകിൽ വിദ്വാൻ കണ്ടമാല സ്വാമിയുടെ സംഗീതജ്ഞാനം ബോധ്യമായപ്പോൾ സ്വാമിയെ വാൾ മുരുകൻ താൻ എന്ന് പ്രകീർത്തിച്ചുകൊണ്ട് മടങ്ങിയത്രേ. സ്ത്രൈണതകളെന്ന പതിഞ്ഞ ശബ്ദത്തിൽ പാടിയിരുന്ന സ്വാമികൾ ഏത് ഉപകരണത്തിലും സംഗീതം കണ്ടെത്തിയിരുന്നു. ചിത്രരചനയിലും അഭിനയത്തിലും സ്വാമികൾ സമർത്ഥനായിരുന്നു. ചിത്രമെടുത്ത് കെ എം വർഗീസ് ഇതേക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. കെ എം വർഗീസിൻ്റെ ഗുരുവായിരുന്ന ശ്രീ മുകുന്ദൻ തമ്പിയുടെ ചിത്രരചനയുടെ പ്രത്യേകതകളെക്കുറിച്ചും ദേവീദേവന്മാരുടെ ചിത്രങ്ങളിൽ സ്ഫുരിക്കുന്ന ആധ്യാത്മിക ചൈതന്യത്തെക്കുറിച്ചും ആധികാരികമായി സ്വാമികൾ അഭിപ്രായം പറഞ്ഞിരുന്നു. കേരളീയ സംസ്കൃതിയോടെ ഇണങ്ങിച്ചേർന്ന രാജ രവിവർമ്മ ചിത്രങ്ങൾ സർവശ്രേഷ്ഠങ്ങളെന്ന് അദ്ദേഹം വിശ്വസിച്ചു. സോപാന സംഗീതത്തിൻ്റെ ശൈലിയിൽ കഥകളിപ്പദങ്ങൾ പാടുവാനും അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു. അതുപോലെ തന്നെ കഥകളിയിലുള്ള അദ്ദേഹത്തിൻ്റെ
അഭിനയ സാമർത്ഥ്യം അനിതര സാധാരണമായിരുന്നു. സ്വാമികൾ രചിച്ച സാഹിത്യകൃതികൾ ആഴമേറിയ ചിന്തകൾ കൊണ്ട് ആവരണം ചെയ്യപ്പെട്ടവയാണ്. യാത്രക്കിടയിൽ ചെറിയ തുണ്ടുകടലാസിൽ എഴുതി ശിഷ്യന്മാരെ ഏൽപ്പിക്കുമായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനാപ്രക്രിയ. അദ്ദേഹത്തിൻ്റെ രചനകൾ ഒരു നിശ്ചിത പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, ഭജനകൾ, ലേഖനങ്ങൾ തുടങ്ങി വിവിധ വ്യവഹാര രൂപങ്ങളിലായി ഇരുന്നു താനും. അദ്ദേഹത്തിൻ്റെ ഒറ്റ ശ്ലോകങ്ങൾ ആണ് ഏറ്റവും മനോഹരം. ഭജനകൾ സംഗീതമാധുരി കൊണ്ട് സമ്പന്നമാണ്. സർവ മതസാരസ്യം, പുനർജന്മ നിരൂപണം, ആദിഭാഷ, ശ്രീ ചക്രപൂജ വിധി മുതലായവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളിൽപ്പെടുന്നു. വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഗ്രന്ഥങ്ങളാണ് സ്വാമികളുടെ രചനയിൽ അധികവും. വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം തുടങ്ങിയ കൃതികൾ വിമർശന സാഹിത്യശാഖയ്ക്കുള്ള മുതൽക്കൂട്ടാണ്. ക്രിസ്തുമത നിരൂപണവും മോശ പ്രതീപഖണ്ഡനവും സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലം രചിക്കപ്പെട്ടവയാണ്. കാര്യമാത്ര പ്രസക്തങ്ങൾ ആണെങ്കിലും ചിലപ്പോൾ ഒരു പ്രപഞ്ചം തന്നെ പ്രതിഫലിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ കത്തുകൾ ഏറെ കൗതുകകരമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക വികസനത്തിന് സ്വാമികളുടെ കൃതികൾ സഹായകമായി. സൗന്ദര്യ ആരാധകനായ ഒരു എഴുത്തുകാരനായല്ല, സത്യാന്വേഷകനും വിപ്ലവകാരിയുമായ ഒരു പ്രവാചക തുലനിയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതികളിൽ നാം കാണുന്നത്. ഭാഷാപരമായ ഗവേഷണങ്ങൾക്ക് പുറമെ ഭൂമിശാസ്ത്രപരമായ അന്വേഷണങ്ങളും അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേരള ചരിത്രത്തിലൂടെയും ദ്രാവിഡ ഭാഷാ ചരിത്രത്തിലൂടെയും സ്വാമികൾ നടത്തിയ യാത്ര വിസ്മയത്തോടെയേ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. നാടോടിപ്പാട്ടുകളും ചരിത്രകഥകളും ഐതിഹ്യങ്ങളും സ്വാമി ഹൃദ്യസ്ഥമാക്കിയിരുന്നു. ഏത് വിഷയത്തെയും സസൂക്ഷ്മം നിരീക്ഷിച്ച് അപഗ്രഥിച്ച് അതിൽ അടങ്ങിയിരിക്കുന്ന അടിസ്ഥാനഭാവത്തെ അനാവരണം ചെയ്യുവാൻ അദ്ദേഹത്തിൻ്റെ സാമർഥ്യത്തിൻ്റെ തെളിവുകളാണ് പ്രാചീന മലയാളവും ആദിഭാഷയും. ആദിഭാഷ മൂല ദ്രാവിഡ ഭാഷയാണെന്ന് അദ്ദേഹം സമർത്ഥിക്കുന്നുണ്ട്. ദേശനാമങ്ങളെക്കുറിച്ച് സ്വാമികൾ നടത്തിയ പഠനങ്ങളും ശ്രദ്ധേയമാണ്. സ്ഥലനാമങ്ങളും ഉത്ഭവം മൂന്ന് വിധത്തിലാണ് സംഭവിക്കുന്നത് എന്ന സ്വാമികളുടെ നിരീക്ഷണം ഇന്നത്തെ പഠനങ്ങളുമായി യോജിക്കുന്നതാണ്. ഭൂമിയുടെ കിടപ്പും ഗുണവും, പ്രഭുക്കളുടെ സ്ഥാനം, ക്ഷേത്ര ദേവനാമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളത്, ഈ കാഴ്ചപ്പാട് മിക്കവാറും ശരിയാണെന്ന് ആധുനിക പഠനങ്ങൾ പറയുന്നുമുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ പാഠത്തിൻ്റെ ഉള്ളടക്കം ഇത്രയുമാണ്. നിങ്ങൾ പാഠപുസ്തകം നല്ലതുപോലെ വായിക്കുക. പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുടെ നോട്ട് തരുന്നതായിരിക്കും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു.